ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു അടിപൊളി കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ടു ടയർ കേക്കാണ് അതിൻ്റെ ആ ഫ്ലവറൊക്കെ നമ്മൾ ഫോൺ ടെന്നിലാണ് ചെയ്തിരിക്കുന്നത് അതൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാതെ അത് ഫുള്ളായിട്ട് കാണണം ഇത് നമ്മൾ അതിന് ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ബേസ് നമ്മൾ റെഡിയാക്കുകയാണ് അതിൻ്റെ സ്പഞ്ച് റെഡിയാക്കുകയാണ് അതിൽ രണ്ട് കിലോ വെയിറ്റ് വരുന്ന കേക്കാണിത് അപ്പോൾ അതിൽ എട്ട് മുട്ട എടുത്തിട്ടാണ് ഞാനിതിൻ്റെ ബാറ്റർ എഗ് ബാറ്റർ റെഡിയാക്കിയിരിക്കുന്നത് രണ്ട് കപ്പ് പഞ്ചസാര എട്ട് മുട്ട രണ്ട് ടീസ്പൂൺ വാനലസൻസ് പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ നല്ല ഫ്ലഫി ആകുന്നത് വരെ ആ മിക്സ് ചെയ്യുമ്പോൾ കാണുമ്പോൾ നല്ല നല്ല സ്പോഞ്ചായിട്ട് നല്ല ഇരിക്കുന്നത് നല്ലൊരു ഫ്ലഫിനെസ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അതേപോലെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചു വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് മിക്സ് ചെയ്തെടുക്കുക ഒരുമിച്ച് തന്നെ മിക്സ് ചെയ്യുക ഇതുപോലെ മൂന്ന് മോൾഡിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് രണ്ട് ഒരെണ്ണം താഴ്ത്തത്തെ ബേസ് ഞാൻ എടുത്തിരിക്കുന്നത് എയ്റ്റ് ഇഞ്ചിലാണ് പിന്നെ ഫൈവ് ഇഞ്ചിലും മേളത്ത അതേപോലെ മൂന്ന് മോൾഡിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അത്യാവശ്യം ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എന്നിട്ട് ഇതെല്ലാം നമ്മളിതിന് മുമ്പ് ഞാനിതൊരു കേക്ക് ചോക്ലേറ്റ് കേക്കൊക്കെ ചെയ്യുന്നതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ സ്പഞ്ചൊക്കെ റെഡിയാക്കുന്നത് എങ്ങനെയാണ് അതുകൊണ്ട് ഞാനിതിനത് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കാത്തത് എന്നിട്ടത് ഫൈവ് ഇഞ്ചിൻ്റെ ആ ഒരു അരണം മൂന്ന് ലെയറും മറ്റേത് രണ്ട് ലെയറും അങ്ങനെ താഴ്ത്താ എയിറ്റ് ഇഞ്ചിൻ്റെ ഞാനതൊരു നാല് ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അപ്പോൾ അത്യാവശ്യം ഒരു ഹൈറ്റൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ മാക്സിമം ഹൈറ്റിൽ കിട്ടാവുന്ന രീതിയിൽ നമ്മൾ സെപ്പറേറ്റ് മോൾഡിൽ ചെയ്യുമ്പോൾ അത്യാവശ്യം ഹൈറ്റ് കിട്ടും ഒരുമിച്ച് ഒറ്റ മോൾഡിൽ നമ്മൾ ഒഴിക്കുമ്പോൾ അധികം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റാത്രയും ഹൈറ്റും കിട്ടില്ല അപ്പോൾ ഇതുപോലെ തന്നെ രണ്ട് മൂന്ന് മോൾഡിലാക്കി ചെയ്യുമ്പോൾ അത്യാവശ്യം ഹൈറ്റ് കിട്ടും എന്നിട്ടിതുപോലെ നമ്മൾ സാധാരണ നോർമലി ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്യുന്നത് ചോക്ലേറ്റ് കേക്ക് ഗനാഷ് ക്രീമിലും അതിൻ്റെ ലെയറിലും ഒക്കെ ഗനാഷ് തന്നെ ഫുൾ ഗനാഷ് കൊടുക്കുക ഒരുപാട് ക്രീം ചേർത്തിട്ടുള്ളശം ഉണ്ടാക്കരുത് കട്ടിയായിട്ട് കുറച്ച് കട്ടിയായിട്ട് തന്നെ ഇരിക്കണം എന്തെങ്കിലും അതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അതിപ്പോൾ ആ ഒരു നമ്മൾ പൈപ്പ് മേഖല എടുത്ത് ഒഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കണം ഒരുപാട് ഒഴുകുന്ന രീതിയിൽ ക്രീം അതിനകത്ത് ചെയ് ചേർക്കരുത് എന്നിട്ടത് രണ്ടും നമ്മൾ ക്രം കോട്ട് ചെയ്തു വെച്ചു കാരണം താഴെയുള്ള ആ ഒരു ബേസ് അതായത് നമ്മൾ ചെയ്തിരിക്കുന്ന ആ ബേസ് ട്വൽവ് ഇഞ്ചിൻ്റെ ആ ഒരു ബേസാണ് എടുത്തിരിക്കുന്നത് ബോർഡ് അതിനകത്താണ് നമ്മളതിനകത്ത് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ താഴെ ഉള്ള എയ്റ്റ് ഇഞ്ചിൻ്റെ കേക്ക് ഞാൻ അതിനകത്താണ് സെറ്റ് ചെയ്തത് വേറെ ഒരണം വെള്ളത്തത് വേറെ സെറ്റ് ചെയ്ത് വെച്ചു അങ്ങനെ താഴത്തേക്ക് കൂടുതൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാൻ നോക്കണം എങ്കിലും നമ്മൾ സ്റ്റാക്ക് ചെയ്യുമ്പോൾ താഴത്തൊന്നും പോവാതിരിക്കുകയോ അങ്ങനെ ഇരിക്കുകയുള്ളൂ കാരണം അതിനകത്ത് ടൂത്ത് പിക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മാക്സിമം നമുക്ക് എത്ര സമയം സെറ്റ് ചെയ്യാമോ അത്രയും താഴത്തെ ആ ഒരു കേക്ക് നമ്മൾ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് ഞാൻ ഇതുപോലെ സ്റ്റാക്ക് ചെയ്യുന്നതിന് മുൻപ് ഇതേപോലെ ടൂത്ത് പിക്ക് ഇൻസർട്ട് ചെയ്യുന്നുണ്ട് നാല് ടൂത്ത് പിക്ക് ചെയ്യുന്നുണ്ട് കുറച്ചും കൂടി കട്ടിയുള്ളതാണെങ്കിൽ ഒരു ഒറ്റ ഒരെണ്ണം മതിയാവും ഞാനിപ്പോൾ ഒട്ടും തന്നെ കട്ടിയില്ലാത്തൊരു ടൂത്ത് പിക്ക് ആയതുകൊണ്ടാണ് ഈ നാലെണ്ണം ഞാൻ കൊടുത്തത് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് സെറ്റായിട്ട് ഞാനിത് ഓവർനൈറ്റാണ് ചെയ്ത് വെച്ചത് എന്നിട്ട് പിറ്റേ ദിവസമാണ് സ്റ്റാക്ക് ചെയ്യുന്നത് അപ്പോൾ അതും നന്നായിട്ട് സെറ്റായിരുന്ന ഇതേപോലെ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും എങ്ങനെ എടുത്താലും എത്ര എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ പോലും കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ തട്ടി അത് പോയിട്ടുണ്ടാകും എടുക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് വേറെ ഒന്നും ചെയ്യാൻ അല്ലാതെ അങ്ങോട്ട് സൈഡിൽ ചെയ്ത് കൊടുത്തിട്ട് നോസില് വർക്കോ അതല്ലെങ്കിൽ റിബൺ അങ്ങനെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും അത് മറിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയും പൊങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ഒരുപാടങ്ങോട് ബലത്തിലല്ലെങ്കിലും സൈഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങോട്ട് തട്ടേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇതേപോലെ ആ പൊങ്ങി വന്നത് അതിൻ്റെ സൈഡിൽ ഒരൽപ്പം ക്രീം ചേർത്ത് അങ്ങോട്ട് ചെയ്ത് വെച്ചതാണ് മാത്രം മതി സൈഡിൽ നോസിൽ വർക്ക് ചെറിയ നോസിൽ വർക്ക് വരുന്നതാണ് അപ്പോൾ അത്രയും അതൊക്കെ അത്യാവശ്യം ഉള്ളതൊക്കെ മറിഞ്ഞുപോയിക്കോളും പിന്നെ ഞാനത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പിന്നെ ഫോണ്ടൻ്റെ വർക്ക് ചെയ്ത് അതിനകത്ത് ഫുള്ളായിട്ട് ഫ്ലവർ ആണ് ചെയ്യേണ്ടത് റോസ് ഫ്ലവർ പിന്നെ നമ്മൾ ചെറിയ ചെറിയ ഫ്ലവേഴ്സൊക്കെ നമ്മളുടെ അറിയാ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതൊക്കെ ചെയ്ത് വെക്കുക അവിടെ ഇവിടെയൊക്കെ അതായത് മൊത്തം നിറഞ്ഞിരിക്കുന്ന രീതിയിൽ ചെയ്യണം എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെയായിട്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സും ഇത് പറഞ്ഞു ഞാൻ റോസ് പെറ്റൽസാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ചെറുത് വലുതുമായിട്ടുള്ള പെറ്റൽസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിനകത്ത് ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഫോൺ ടെന്നിൻ്റെ ഒരു ടൂൾസും ഇല്ലാതെ തന്നെയാണ് ഞാൻ ഈ ഒരു റോസ് ഫ്ലവർ ചെയ്തെടുക്കുന്നത് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു ഫോണ്ടൻറ്റിൻ്റെ ഒരു ടൂൾസ് ഞാനതിനകത്ത് കാണിക്കുന്നില്ല നിങ്ങൾക്കത് മനസ്സിലാകും സാധാരണ ഇതിപ്പോൾ കാൽ ടീസ്പൂണിൻ്റെ ആ ഒരു സ്പൂൺ കൊണ്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്ന മേലെ കാരണം ഫോണ്ടിൻ്റെ ടൂൾസ് ഇല്ലാതെ തന്നെ ചെയ്യാമെന്ന് കാണിച്ചതാണ് ഞാനത് എനിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനിതുപോലെ ചെയ്തെടുക്കുന്നത് നന്നായിട്ട് ആ റോസ് ഫ്ലവർ നന്നായിട്ട് കിട്ടുകയും ചെയ്തു നമുക്ക് ഇതേപോലെ ആ അറ്റം മാത്രം ഒന്ന് പരത്തി ഇങ്ങനെ കൊടുക്കുക ഒറ്റത്തവണ ഇങ്ങനെ പരത്തി എടുത്താൽ മാത്രം മതി ഒന്ന് പ്രസ് ചെയ്തിട്ട് അപ്പോൾ ഒന്ന് ആ അരിയൊക്കെ ഒന്ന് ഇങ്ങനെ പരന്നിട്ട് വരും അത്രയും ചെയ്താൽ മതി അതായത് ഇങ്ങനെ ഒന്ന് കുഴിഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്പൂൺ ചെറിയ സ്പൂൺ എടുക്കുക അപ്പോൾ നമുക്കിതേപോലെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ കയ്യിലില്ലെങ്കിൽ പോലും നമുക്കിതേപോലെ ചെയ്തെടുക്കാൻ പറ്റും ഈസി ആയിട്ട് പ്രത്യേകിച്ച് അതിനു വേണ്ടി ഒരു ടൂൾസ് വാങ്ങേണ്ട ആവശ്യമില്ല കാരണം എപ്പോഴും നമുക്ക് ഫോണ്ടൻ്റെ വർക്ക് വരണം എന്നില്ല കൂടുതലായിട്ടും നമ്മൾ ക്രീമിൻ്റെ ആയിരിക്കും ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ വല്ലപ്പോഴും വരുന്ന ഫോണ്ടൻ്റെ വർക്കിന് വേണ്ടിയിട്ട് നമ്മളത് വാങ്ങണം എന്നില്ല അല്ലാതെ തന്നെ സിമ്പിളായിട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഞാനിപ്പോൾ എടുക്കുന്നത് തന്നെ നമ്മൾ ചപ്പാത്തി കൂലുകൊണ്ടാണ് ഞാൻ പരത്തിയെടുക്കുന്നത് അതിന് വേണ്ടി പ്രത്യേകിച്ചൊരു ടൂൾസ് ഇല്ല എന്നിട്ട് ഇതേപോലെ നമ്മൾ പെറ്റൽസ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ ഒന്ന് അന്നട് താഴെ ഭാഗം ഒന്ന് ചുരുട്ടിയിട്ട് കാണുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അതേപോലെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അത് നടുക്ക് ഭാഗം ഒന്നും മടക്കിയിട്ട് നാം പ്രസ്സ് ചെയ്ത് കൊടുക്കുക അത്രയും ചെയ്താൽ മതി അപ്പോൾ ഒരു പെറ്റൽ റെഡിയായി അങ്ങനെ എല്ലാ പെറ്റൽസും ചെറുതും വലുതുമായിട്ടുള്ള മീഡിയ ആയിട്ടുള്ള അങ്ങനെ പല രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുക അത് സെറ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാനിപ്പോൾ ഒരു പല കളറിലായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വൈറ്റാണ് ഞാൻ കാണിക്കുന്നത് എല്ലാ കളറും കാണിക്കേണ്ടതല്ലോ എന്ന് കരുതി ലെങ്തി ആവണ്ടല്ലോ എന്ന് കരുതിയിട്ട് വൈറ്റ് മാത്രം എടുത്ത് കാണിക്കുന്നത് അതിൻ്റെ ഇതുപോലെ തന്നെ ടൂത്ത് പിക്കിൽ ചെറിയ അതിൻ്റെ ഒരു മുട്ട് ഭാഗം ചെയ്യുന്ന പോലെ ഒരല്പം എടുത്താൽ മതി ഒരുപാട് വലുതായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് മുട്ടു ഭാഗം മുകളിലേക്ക് നീക്കും എന്നിട്ട് നമ്മുടെ ഗ്ലൂ ആയിട്ട് എടുക്കുന്നത് ഞാൻ അല്പം വെള്ളമാണ് സാധാരണ നമ്മുടെ പച്ചവെള്ളം വെള്ളം അതെടുക്കുക അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സിമിസി പൗഡർ കുറച്ച് അതിനകത്ത് മിക്സ് ചെയ്യുക അല്ലാതെ തന്നെ ഇത് വെള്ളം മാത്രം മതി ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്താൽ മതി എന്നിട്ട് ഇതേപോലെ തന്നെ ടൂത്ത് പിക്കിൽ ആ ഫസ്റ്റ് നമ്മൾ ആ മുട്ട് ചെയ്തിരിക്കുന്നത് കറക്റ്റായിട്ടൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് ഓരോ ചെറിയ പെറ്റൽസ് വെച്ച് ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് അങ്ങോട്ട് എല്ലാ ഭാഗവും ചുറ്റിനും ഒന്നിൻ്റെ മേലെ ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള റോസ് ഫ്ലവേഴ്സ് റെഡിയാവും ഇതിപ്പോൾ ഞാനൊരു പീച്ച് കളറ് പിന്നെ ഓറഞ്ച് കളറൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് റെഡ് കളറ് അങ്ങനെ മൂന്ന് വെറൈറ്റി കളേഴ്സിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കണതിൻ്റെ അന്ന് വൈകുന്നേരം കൊണ്ടുപോകാനുള്ള കേക്കാണ് അപ്പോൾ ഇത് രാവിലെ ചെയ്ത് വെക്കുന്നത് കാരണം തലേ ദിവസം ഞാനത് ക്രീമൊക്കെ ഫ്രോസ്റ്റിങ് ചെയ്ത് വെച്ചു പിറ്റേ ദിവസം കൊടുക്കണേന് കുറച്ച് മുമ്പ് അപ്പോൾ വൈകുന്നേരം സെറ്റ് ചെയ്ത് അങ്ങ് കൊടുത്താൽ മതി നമ്മളിപ്പോൾ രാവിലെയാണ് ചെയ്യുന്നത് അപ്പോൾ അത്രയും സമയം ഇരിക്കുമ്പോഴേക്കും അത്യാവശ്യം പറ്റുന്നതാണെങ്കിൽ ഓവർനൈറ്റ് ചെയ്ത് വെക്കുക അത്യാവശ്യം അപ്പോൾ സമയം കിട്ടും അതൊന്നും ഹാർഡായി കിട്ടാനായിട്ട് അല്ലാതെ ഇത്രയും സമയം വെച്ചാലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ഹാർഡായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് സി എം സി പൗഡർ ഒരല്പം കൂടുതലിട്ടാലും മതി ഒരുപാടല്ല ഒരൽപ്പം കൂടി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കൈ പിടിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും പരത്തുമ്പോഴൊക്കെ അതിനനുസരിച്ച് ഒന്ന് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക അങ്ങനത്തെ റോസ് ഫ്ലവർ ഒരു നാലെണ്ണം ഞാൻ ചെയ്തു വെച്ചു അത് കഴിഞ്ഞ് പിന്നെ ചെറിയ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നത് ഇതുപോലെ തന്നെ നമ്മൾ മുട്ട് എടുക്കുന്നത് ഇതും ഞാൻ പല കളറിൽ തന്നെ ചെയ്തു വെച്ചു റെഡ് ഉണ്ട് അങ്ങനെ റോസ് റോസ്ഫ്ലവറിൻ്റെ വരുന്നത് പോലെ തന്നെ അതും ഇതും ചെയ്തു വെച്ചു ഇതുപോലെ മുട്ട് വരുന്നത് പോലെ നമ്മൾ ആ ഫോണ്ടൻ്റെ ഒന്ന് ഓവൽ എടുക്കുക എന്നിട്ട് നടുഭാഗം കത്രിക കൊണ്ട് കട്ട് ചെയ്തെടുക്കുക അങ്ങനെ നാല് ഭാഗത്തും നല്ലറായിട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതേപോലെ ടൂത്ത് പിക്കിൻ്റെ അറ്റം കൊണ്ടിട്ട് ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഓരോ ആ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അങ്ങോടി ഇങ്ങോടും കാണിക്കുമ്പോൾ ആ ഒരു ഡിസൈൻ കിട്ടും ടൂത്ത് പിക്കിൻ്റെ അപ്പോൾ ആ ഒരു ലീഫ് ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും അത് നമ്മൾ ആ കൈ തുമ്പ് വരൽ കൊണ്ടിട്ട് നമ്മളിതിങ്ങനെ ചെയ്തെടുത്താൽ മാത്രം മതി പ്രസ് ചെയ്ത് ആ സൈഡൊക്കെ അടിപൊളിയല്ലേ കാണാനായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഫോണ്ടിൻ്റെ വർക്കാണിത് ഇതിന് പ്രത്യേകിച്ച് ഒരു ടൂൾസോ ഒരു കാര്യങ്ങളോ ഇല്ലാതെ തന്നെ വീട്ടിലുള്ള സാധനങ്ങളും ഉണ്ട് കത്രികയാണെങ്കിലും ചപ്പാത്തിയുടെ കോല് പിന്നെ ടീസ്പൂൺ ഇതൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾ ചെയ്തെടുത്തത് അടിപൊളിയല്ലേ കാണാനായിട്ട് പിന്നെ അതിൻ്റെ താഴെ ഞാൻ ഞാനതിന് ലീഫും ഉണ്ടാക്കി കൊടുക്കാം അത് ഇതുപോലെ തന്നെ പച്ച ആ ഒരു ഫോണ്ടൻ്റെ എടുത്തിട്ടൊന്ന് നീളത്തിലൊന്ന് ചെയ്തെടുത്ത് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അത്രയേ ഉള്ളൂ നമുക്ക് തലേ ദിവസം ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ അതേപോലെ ചെയ്ത് വെക്കാം എന്നിട്ട് ഇതിൻ്റെയൊക്കെ നടുക്ക് നമ്മൾ ഗോൾഡ് ബീഡ്സൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കാണാൻ പ്രത്യേക ഒരു ഭംഗിയായിരിക്കും കാരണം ഇപ്പോൾ കൂടുതൽ ഫ്രഷ് ഫ്ലവറും അങ്ങനെയുള്ള ഇതൊക്കെയാണ് വെക്കുന്നത് അപ്പോൾ ഫോണ്ടൻ വർക്ക് പ്രത്യേകിച്ച് ചെയ്ത് തരണം എന്ന് പറയുന്നവർക്ക് മാത്രമാണ് കൂടുതലായിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടി വരിക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ടൂൾസ് വാങ്ങിച്ചില്ലെങ്കിൽ പോലും വീട്ടിൽ നമുക്ക് കയ്യിലുള്ളത് വെച്ച് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് ഇതുപോലെ ഒരു സ്പോഞ്ചിൽ നമ്മൾ കുത്തി വെച്ചാൽ മതി അപ്പം കറക്റ്റായിട്ട് അതിരുന്നോളൂ സെറ്റായിക്കോളും കാണാൻ നല്ല ഭംഗിയല്ലേ അത് ശരിക്കും ഒരു റോസ് ഫ്ലവർ ഇരിക്കുന്ന പോലെ തന്നെ തോന്നുന്നില്ലേ അപ്പോൾ ഇതേപോലെ നമുക്ക് പെട്ടെന്നൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈസിയാണ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ പക്ഷേ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും സമയം എന്ന് ഉദ്ദേശിച്ചെന്നാൽ നമ്മുടെ അതൊരു ഹാർഡാവാൻ വേണ്ടിയിട്ട് ആ ഒരു സമയം അത്രയേ ഉള്ളൂ നമ്മളത് നേരത്തെ ചെയ്ത് വെച്ചിരുന്ന അത്ര ഓവർനൈറ്റാണ് ഏറ്റവും നല്ലത് സമയം ഉണ്ടെങ്കിൽ ഇതേപോലെ ഫ്ലവറും പിന്നെ ചെയ്തെടുത്ത് ഇത് നമ്മളുടെ പ്രസ് ചെയ്യുന്ന ആ ഒരു മോൾഡ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ചെയ്തെടുത്തതാണ് ഇതിനു മുമ്പ് ഞാനത് കാണിച്ചിട്ടുള്ളതാണ് വീഡിയോയിൽ എന്നിട്ട് ഇതേപോലെ തന്നെ മെള്ളും സൈഡിലൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ വെച്ചുകൊടുക്കുക ഉള്ളതിൽ വലിയ ഫ്ലവറാണ് ഞാൻ മെള്ളിൽ വെച്ചത് പിന്നെ ഇതേപോലെ താഴെ ഞാൻ എന്നിട്ട് ചെറിയ സ്റ്റാർ നോസിൽ കൊണ്ടിട്ട് നോസിൽ വർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ആ ഒരു നമ്മൾ ക്രീം ചെയ്തതൊന്നും മനസ്സിലാവില്ല നല്ല നീറ്റായിട്ടിരിക്കുകയും ചെയ്യും കാരണം പ്രത്യേകിച്ച് വൈറ്റ് കൊടുക്കുമ്പോഴേക്കും ഉള്ളിലാണെങ്കിൽ ചോക്ലേറ്റും അപ്പോൾ പെട്ടെന്ന് ചെറിയൊരു കളർ പോലും നമുക്ക് പെട്ടെന്ന് എടുത്തറിയാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ മറച്ച് വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വഴിയാണ് ഇതേപോലെ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നമ്മുടെ എവിടെയൊക്കെയാണോ നമ്മുടെ ചോക്ലേറ്റിൻ്റെ അത് കാണുന്നത് കളർ കാണുന്നോ അവിടെയൊക്കെ നമുക്കിത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും പ്രസ് ചെയ്ത് കൊടുത്ത് വയ്ക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടിയാൽ കാണുന്ന ആ ബെൽ ബെൽബട്ടൺ ഒന്ന് പ്രെസ് ചെയ്താൽ മാത്രമേ ഞാൻ ഞാനായിരുന്നു വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻസൊക്കെയാന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും മറക്കരുത് പിന്നെ അവിടെ ഇവിടെയൊക്കെയായിട്ട് ഒരു ഹോസ്പിറ്റൽ വർക്ക് ഞാൻ ചെയ്യുന്നുണ്ട് ഇത് ഷെൽനോസിൽ കൊണ്ടുള്ള ഒരു നോസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ ഇപ്പോൾ എല്ലാം ചെയ്ത് സെറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും അടിപൊളി ലുക്കായിരുന്നു കസ്റ്റമറിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു കൂടുതൽ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നവരെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്